എറണാകുളം കോതമംഗലം താലൂക്ക് ഓഫീസിൽ കൂട്ട അവധി. 71 ജീവനക്കാരില്ല. ഇന്ന് 27 പേർ മാത്രമാണ് ജോലിക്ക് എത്തിയത്. ഒരു ചെറിയ കാരണമുണ്ട് അതിന്. ഓഫീസിലെ ഒരു ജീവനക്കാരുടെ കല്യാണത്തിന് ഇവരെല്ലാം കൂടി തിരുവനന്തപുരത്തേക്ക് പോയി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കോതമംഗലം താലൂക്ക് ഓഫീസിൽ ഇന്ന് രാവിലെ എത്തിയ പൊതുജനങ്ങളെ കാത്തിരുന്നത് ഒഴിഞ്ഞ കസേരയും മേശയുമാണ്. വിവരം അന്വേഷിച്ചപ്പോഴാണ് ഓഫീസിലെ ജീവനക്കാരുടെ കല്യാണത്തിന് കൂട്ടവധി എടുത്തതാണ് മറ്റ് ജീവനക്കാരെന്ന വിവരം പുറത്തിറങ്ങിയത്. ജീവനക്കാരുള്ള താലൂക്ക് ഓഫീസിൽ ജോലിക്കെത്തിയത് 27 പേർ മാത്രം. തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന സഹപ്രവർത്തകയുടെ കല്യാണത്തിൽ പങ്കെടുക്കാനാണ് താലൂക്ക് ഓഫീസിലെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത്. എന്നാൽ ജില്ലാ കളക്ടർ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്നുമാണ് തഹസിൽദാർ നൽകുന്ന വിശദീകരണം. വേണ്ടപ്പെട്ട ഒരു സ്റ്റാഫിന്റെ കല്യാണം ഉണ്ടായിരുന്നു. പട്ടയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒത്തിരി ജോലി ചെയ്ത് ആ സ്റ്റാഫിന്റെ കല്യാണത്തിന് തിരുവനന്തപുരം വരെ വന്നിട്ടുണ്ട്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കളക്ടറെ അറിയിച്ച് പെർമിഷൻ എടുത്ത് ആ ലീവ് ഉള്ളവരുടെ ചാർജ് അടുത്തയാളെ ഏൽപ്പിച്ച് എല്ലാ രീതിയിലും പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ, താലൂക്കിലും ജില്ലയിലും ഉണ്ടാവാത്ത രീതിയിൽ തന്നെ എല്ലാ അഡ്ജസ്റ്റ്മെന്റും ചെയ്ത് അറിയിക്കേണ്ട ഉദ്യോഗസ്ഥരെ അറിയിച്ചും തന്നെയാണ് വന്നിരിക്കുന്നത്. പകരം സംവിധാനം ഏർപ്പെടുത്തി വേണം സർക്കാർ ഓഫീസുകളിലെ ഇത്തരം ആഘോഷങ്ങളിൽ ജീവനക്കാർ പങ്കെടുക്കാൻ. കൂടുതൽ ജീവനക്കാർ അവധിയായതോടെ താലൂക്ക് ഓഫീസിലെ പ്രവർത്തനങ്ങളെ ഒന്നാകെ ഇത് ബാധിച്ചു. പകുതിയിലധികം ജീവനക്കാരുടെ അവധി ജില്ലാ കളക്ടർ എങ്ങനെ അംഗീകരിച്ചു എന്നതും അത്ഭുതമാണ്. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇത്തരം ഉദ്യോഗസ്ഥരെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. സഞ്ജയ് ഇക്മാലിനൊപ്പം സുദിഷ ധർമ്മൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. തഹസിൽദാർ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുന്നു. ഈ ഉത്തരവാദിത്വം മുഴുവൻ മറ്റുള്ള ആളുകളെ ഏൽപ്പിച്ചു എന്നാണ്. എന്നാൽ ഇത്രയധികം ആളുകൾ ഒരു ഓഫീസ് ജീവനക്കാരുടെ കല്യാണം ആണെങ്കിൽ പോലും അതിൽ പങ്കെടുക്കാൻ വേണ്ടി ഓഫീസിലെ കസേരകൾ മുഴുവൻ വെറുതെ ഇട്ടിട്ട് ഒഴിവാക്കി തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തെന്ന് പറഞ്ഞാൽ അതിന് എത്രമാത്രം ന്യായീകരണമുണ്ട്? ഇങ്ങനെയൊക്കെയാണോ താലൂക്ക് ഓഫീസുകൾ പ്രവർത്തിക്കേണ്ടത്? ജനങ്ങൾ പ്രതികരിക്കുകയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി ഒരു ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരില്ല എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, സർക്കാർ ഓഫീസുകളിൽ ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ വളരെയധികം പ്രാവശ്യം ആ ഓഫീസുകളിൽ കയറിയിറങ്ങിയാലാണ് സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഇതേപോലുള്ള ഉത്തരവാദിത്തമില്ലായ്മ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ട് സാധാരണക്കാർക്കുണ്ടാകും. നഗ്നമായ സർവീസ് ചട്ട ലംഘനമാണത്. ഈ ഭവന പദ്ധതി പോലെയുള്ള അതുപോലെ തന്നെ വ്യക്തിഗത ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന ഈ ടൈമിൽ ഒരുപാട് സർട്ടിഫിക്കറ്റുകളൊക്കെ ആവശ്യമുള്ള സമയമാണിത്. പാവപ്പെട്ട ആളുകൾ ഓഫീസുകളിൽ കയറിയിറങ്ങുന്ന ഒരു സമയമാണ്. അപ്പോൾ ജീവനക്കാർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അത് തീർച്ചയായും ജനങ്ങളോടുള്ള ഒരു വലിയ വെല്ലുവിളിയാണ്. പാവപ്പെട്ട സാധാരണക്കാരായ നിരവധി ആളുകളുടെ ഫയലുകൾ യാതൊരുവിധ തീർപ്പും കൽപ്പിക്കാതെ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലും കെട്ടിക്കിടക്കുകയാണ് ഈ ഇന്നത്തെ ദിവസം. വില്ലേജ് ഓഫീസിലെയും താലൂക്ക് ഓഫീസിലെയും ഒട്ടേറെ ഉദ്യോഗസ്ഥർ, ഏകദേശം 70 സ്റ്റാഫുള്ള താലൂക്ക് ഓഫീസിൽ ഇന്ന് 27 പേർ മാത്രമാണ് ഹാജരായിട്ടുള്ളത്. 13 വില്ലേജ് ഓഫീസുള്ള 65 ഉദ്യോഗസ്ഥരുള്ളടുത്ത് ഏകദേശം 30 പേർ മാത്രമാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്. യാതൊരുവിധ ഉത്തരവാദിത്തമില്ലാതെ, സാധാരണക്കാരുടെ ജീവിതത്തെപ്പറ്റി ചിന്തിക്കാതെ, സ്വന്തം ജോലിയുടെ ഉത്തരവാദിത്തത്തെപ്പറ്റി ചിന്തിക്കാതെ, സുഹൃത്തിന്റെ കല്യാണം കൂടാനെന്ന വ്യാജേന ലീവെടുത്ത് തിരുവനന്തപുരത്തേക്ക് കടന്നു പോയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയും വിശദമായ അന്വേഷണവും ഉണ്ടാവണം. കൃത്യവിലോകം 70 ജീവനക്കാരുള്ളതിൽ 27 ജീവനക്കാരാണ് ഇന്ന് ഹാജരായിട്ടുള്ളത്. ജനങ്ങളുടെ നീറുന്ന നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യേണ്ട താലൂക്ക് തലത്തിൽ, റവന്യൂയുടെ താലൂക്ക് തല ഓഫീസിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാതെ വിവാഹ ആവശ്യത്തിന് അവർ പിക്നിക്ക് പോയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. ഇക്കാര്യത്തെക്കുറിച്ച് ഒരുപാട് പ്രേക്ഷകർ പ്രതികരിച്ചിട്ടുണ്ടോ? ചില ആളുകൾ പറയുന്നത്, പ്രത്യേകിച്ച് നാരായണൻ കുഞ്ഞിക്കണ്ണൂത്ത്, അദ്ദേഹം പറയുന്നതാണ്, ഈ ഗവർണൻസ് ഉള്ള ഓഫീസുകളിൽ പകുതി ജീവനക്കാർ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു പോകും. എന്നാൽ ഈ താലൂക്ക് ഓഫീസിൻ്റെ പ്രവർത്തനം തടസ്സമില്ലാതെ നടന്നു എന്നുകൂടി നിങ്ങൾ അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ചില ആളുകൾ പറയുന്നു ഈ സർക്കാരൊക്കെ ഇങ്ങനെ വിദേശ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ ഇതിന് അസാധാരണമായ ഒരു കാര്യം, നമ്മുടെ പ്രത്യേകിച്ച് ഈ ഫെബ്രുവരി മാർച്ച് മാസക്കാലമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുമായി നമ്മുടെ ആളുകൾ, നമ്മുടെ സാധാരണ ജനങ്ങൾ ഓഫീസിലെത്തുമ്പോൾ കല്യാണം കൂടാൻ പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾ പോകും നമുക്ക് മനസ്സിലാകും. എന്നാൽ ഇത്രയധികം ആളുകൾ പോകുന്നത് ഒട്ടും അനുവദനീയമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൂടുതൽ കാര്യം ഇതിനെക്കുറിച്ച് 24 അന്വേഷിക്കുന്നുണ്ട്.